അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുസാഫിർ ഓഫ് ദുനിയയുടെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് നിങ്ങൾ വീക്കിൽ കാണുന്നുണ്ട്? ഉസ്മാൻ ഗോഡ് ഫാം, ഉസ്മാനിക്കാന്റെ ഒരു ആട് ഫാമിലാണ്. അതായത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആട് ഫാമാണ് ഉസ്മാനിക്കാന്റെ ആട് ഫാം. മലബാരിയാണ്, അതാണ് മുപ്പര് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അതായത് മലബാരി എന്ന് പറഞ്ഞാല് മലേഷ്യയില് കൊറേ വീഡിയോ കണ്ടോണ്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. എല്ലാത്തിലും അധികം പറയുന്നുണ്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോഴും. അതായത് ഉസ്മാനിക്കാന്റെ അടക്ക ആൾ പോലെയുള്ള മലബാരി എന്ന് പറയുന്ന ആളുകളുടെ ഉപ്പാപ്പമാരി ഉപ്പമാരൊക്കെ കേരളക്കാരായിരിക്കും. അവരിവിടെ വന്ന് താമസമാക്കി ഉസ്മാനിക്കാനെ പോലെയുള്ള ആളുകൾ ഇവിടെ ജനിച്ചു വളർന്ന് മലയാളം സംസാരിക്കുന്ന കേരള ചുറ്റുപാടിൽ ജീവിക്കുന്ന മലേഷ്യക്കാർ. അതാണ് മലബാരി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വൈഫ് തൃക്കരിപ്പൂർകാരത്തിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒറിജിനൽ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അധികമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഉസ്മാനിക്കാന്റെ ഈ ഒരു ഗോഡ് ഫാം ഇവിടെ ഉസ്മാൻ എന്നാട്ട് എഴുതുക, ഓ ആണ് എഴുതുക, നിങ്ങൾ കാണുന്നുണ്ടാകും. ഉസ്മാൻ ഗോഡ് ഫാം. ഇതിന്റെ അകത്ത് നല്ല അടിപൊളി കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. വെറൈറ്റി ആണ്, വ്യത്യസ്തമായ ആട് ഒക്കെ കാണാനുണ്ട്. നമ്മൾ കണ്ട് പരിചയപ്പെട്ട് ഇനി അപ്പോ ഇത് കാരണം വെച്ചാൽ എന്തായാലും അതിൻ്റെതായ പ്രൈവസികളുണ്ട്, നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ആകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഉസ്മാൻ ഗോഡ് ഫാം. 1990 ആരംഭിച്ചതാണ്. ഇതിനകത്ത് വലിയ ഫാം ഹൗസുകളുണ്ട്, അതുപോലെ ചെറിയ ചെറിയ കൃഷികളുണ്ട്. കാണുന്നുണ്ടല്ലോ തെങ്ങ്, ചെറിയ വലിപ്പം വെക്കാത്ത തെങ്ങ് കാണാനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെ. പിന്നെ ഇതാ വിസിറ്റേഴ്സിന് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ആ കാണുന്ന ബിൽഡിങ്ങിൽ ഇവിടെയുള്ള ഇതൊക്കെ അതിൻ്റെ വളവും മറ്റൊക്കെയാണ്. പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഈ ആടിനെ കട്ട് ചെയ്യുന്നത് മറ്റൊക്കെ. അതിനപ്പുറത്താണ് ആടുകൾ വന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് ആ സ്റ്റോർ ചെയ്യുന്ന കൂടും അതുപോലെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫാമിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പുറത്തെല്ലാം കുറേ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഓരോ ഭാഗങ്ങളിലായിരിക്കും അടിയിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കട്ടിയെല്ലാം കൂടുന്ന ഇത് ഓരോ ഇനങ്ങളായിരിക്കുമല്ലതാ. ഈ സൈഡിലുള്ള അങ്ങനെ ഇപ്പുറത്തൂടെ വരാം അല്ലേ. ഇത് നമ്മുടെ നാട്ടിലെ മോഡല്. എൻ്റെ മോനെ ഫുള്ള് അടിയാക്കുന്ന മറ്റേ ഇതെല്ലാം ഉണ്ട് കേട്ടാ. താടിയുള്ള ആട് അതെല്ലോ ആണത്. ഓരോ വെറൈറ്റി ഇതാണ് ഇങ്ങനെ S2 S3 എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യത്യസ്ത കാറ്റഗറി ആയിട്ടാണ് ആടുകൾ ഉള്ളത്. ഇത്ര സൈഡിലൂടെ വരാം, സൈഡ് ഓരോ സൈഡ് വരാം. ആടിയുള്ള ആടുകൾ കൊമ്പ് വലിയ കൊമ്പുള്ളതുണ്ട്. ഇത് ഇത് ഇതെല്ലാം വലിയ കൊമ്പുള്ള കേട്ടാ. അത് ഒരു വ്യത്യാസം കാണും, ഇതൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഈ കൂട്ടിലുള്ള ആടുകൾക്കൊക്കെ വലിയ കൊമ്പുണ്ട്. പിന്നെ ഇത് പെണ്ണാടാ, എല്ലാം ആണാടേ ഉള്ളു അല്ലേ. നടക്കാൻ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വേറെന്താ അത്, എന്താ കാണുമ്പോ ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. എന്റെ മോൻ ഇതേത് സാധനം, വെറൈറ്റി സാധനം, കണ്ണൊന്നും കാണുന്നില്ല. ഓഹോ, കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ. ഇയാളുടെ ഇത് ഇത് ചെമ്മരിയാടാ. അതെന്തുവാ ഇത് ചെമ്മരിയാട്? ഇതിൻ്റെ ഇത് പറിച്ചായിരിക്കൂലേ എടാ. ഏയ്, ഇതെല്ലാം എനിക്കൊന്ന് തൂവലില്ല. വരെ രോമം പറിച്ചെടുത്ത് ചെമ്മരിയാട്ട് രോമങ്ങൾ എടുക്കുമല്ലോ, അങ്ങനെ എടുക്കാന്ന് തോന്നുന്നുണ്ട്. ഇത് അപ്പുറ സൈഡിൽ അവിടെ കാണുന്നുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലാണോ അവിടെയാണ് ഭക്ഷണം ഫുഡ് പുല്ലിട്ട് കൊടുക്കുന്നത്. കാണിച്ചു തരാം. പുല്ലല്ല വറമ്പ് തീറ്റയാണ്, പുല്ലുണ്ട്. ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചാണ് അവിടെ ഉണങ്ങുന്നുണ്ടാ. ഭാഗത്തായിട്ട് ക്ലോസ് ചെയ്തോ. എന്താണെന്ന് വെച്ചാൽ മുകളിലാണ് ആടിന്റെ കൂട്, അതിന്റെ പിന്നെ വേസ്റ്റ്. ഇത് നല്ല ഹൈറ്റ് അല്ലേ, വൃത്തിയാക്കാനുള്ള സുഖത്തിനായിരിക്കും. നമ്മൾ വരുമ്പോ വെള്ളം അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് അടി.
ഇവിടുന്ന് ഇത് വളമായിട്ട് ഇതെല്ലാം സാധനം പോകുന്നുണ്ട്. അങ്ങനത്തെ നല്ലൊരു ബിസിനസ് നടക്കുന്നുണ്ടാവും അല്ലേ. ഇതിന്റെ വേസ്റ്റ് വളമായിട്ട് പോകുന്നത്, അതിന്റെ തീറ്റയും കാര്യങ്ങളും അവിടെ വലിയ ചാക്ക് കെട്ടുകളുണ്ട്. വണ്ടി കൊണ്ട് ഇറക്കിയിട്ട് ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളൊക്കെ ഫാം ഹൗസുകളൊക്കെയാണ്. ഇതൊക്കെ ഇവിടുത്തെ ജോലിക്കാരും മറ്റൊക്കെ ഫാം ഹൗസ് പരിപാടിയൊക്കെ. ഇത് ജനറേറ്ററും സാധനമുള്ളൂ. ഇതന്നെ സംഭവം എന്ന് വെച്ചാല്, പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ? ചുരുക്കി പറഞ്ഞാല് ഇന്തോനേഷ്യന്നും മറ്റൊക്കെ ഉള്ള ആടുകളെ, സോറി ഇന്തോനേഷ്യയിൽ കയറ്റിയേക്കുന്ന പുറത്തുനിന്നുള്ള പുറത്തുനിന്ന് ആടുകൾ, ഇവിടെ ആടുകൾ എക്സ്പെൻസീവ് ആണ്. അന്ന് എത്ര ഉദ്യത്തിന് എത്ര റേറ്റ് വരുന്ന ആട് ഇറക്കുന്നതിന്? നാട്ടില് 20 റുപ്യ. നാട്ടില് 20,000 റുപ്യന്റെ അടുത്ത് 18,000 റുപ്യ. അതേ ആടിന് ഏകദേശം 13,000 റുപ്യ കിട്ടും. ഒരു 5,000-6,000 റുപ്യ ഇവിടെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവര് വളർത്താൻ തയ്യാറാവില്ല. പകരം ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാല് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. കപ്പലിലൊക്കെയാണ് പോലും ഫുള്ളായിട്ട് കൊണ്ടുവരും. നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞിരുന്നില്ല ആളിങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് കാണാൻ പറ്റുന്ന ഒരു ചില അപ്രതീക്ഷിതമായി ഇവിടെ എത്തിയതാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജസ്റ്റ് സ്റ്റോർ ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ഇവിടുന്ന് പിന്നെ ഇറച്ചിയായിട്ട് പാക്ക് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് എന്താക്കും, ഇന്തോനേഷ്യ പിന്നെ അതുപോലെ തന്നെ മറ്റ് ഈ സ്ഥലങ്ങൾ അവിടത്തേക്കൊക്കെ ഇത് കയറ്റി അയക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉസ്മാൻ ഗോഡ് ഫാം മലേഷ്യയിലെ ഈ ഒരു ആട് ഫാമിൽ നിന്നുള്ള വിശേഷങ്ങൾ. എന്തായാലും മലേഷ്യയിലെ നല്ല നല്ല കാഴ്ചകൾ നമ്മൾ, നിങ്ങൾ വരുന്നുണ്ടോ മലേഷ്യയിൽ നിന്ന് ഇതൊക്കെയാണോ വീഡിയോകൾ വരുന്നതെന്നുള്ളത്. പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ ടൗൺ ഏരിയകളിലെ വലിയ ഫ്ലാറ്റും അങ്ങനത്തെ ഒന്നുമല്ല നമ്മളുള്ളത്. ജസ്റ്റ് സിംഗപ്പൂർ ബോർഡർ സൈഡ് അങ്ങനെ കുറച്ച് മലേഷ്യൻ്റെ ഉൾഗ്രാമങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മൾ നാട്ടിൻ പുറത്തേതുപോലെയുള്ള കാഴ്ചകളാണ് വീഡിയോയിലുള്ളത്. നല്ല എപ്പിസോഡുകൾ മലേഷ്യയിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും.